നമസ്കാരം ഞാൻ പ്രദീപ് പാലകൽ ഇന്ത്യയോട് എപ്പോഴെല്ലാം ചൊറിയാൻ നിന്നിട്ടുണ്ടോ ആ സമയങ്ങളിൽ എല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ തിരിച്ചടികൾ നേരിടുന്ന ഒരു രാജ്യം തന്നെയാണ് പാകിസ്ഥാൻ സത്യത്തിൽ ഇന്ത്യയോട് ചൊറിയാൻ നിൽക്കേണ്ട കാര്യം പാകിസ്ഥാൻ ഇല്ല ഇന്ത്യ ഒരിക്കലും ഒരു ശത്രുരാജ്യം എന്ന രീതിയിൽ പാകിസ്ഥാനിലേക്ക് ചൊറിയാൻ പോകാറുമില്ല അതെല്ലാം നമുക്കറിയാം കാരണം ഇന്ത്യ പാകിസ്ഥാന്റെ ഇടയിൽ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ആ വിഷയങ്ങൾ ഉടലെടുക്കുന്നത് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഏതെങ്കിലും ഒരു തരത്തിൽ എവിടെയെങ്കിലും ഒരു പണി ഇന്ത്യക്ക് വെക്കാൻ അവർ ശ്രമിക്കും അല്ലെങ്കിൽ തീവ്രവാദികളെ പറഞ്ഞയക്കും അതിർത്തിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും യു എനിൽ ഇന്ത്യക്കെതിരെ സംസാരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു പ്രശ്നം ഇന്ത്യക്കെതിരെ അവർ കാണിക്കുമ്പോഴാണ് സാധാരണയായിട്ട് ഇന്ത്യ പാകിസ്ഥാനെ തിരിച്ച് എന്തെങ്കിലും ഒരു പണി കൊടുക്കുക ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അഫ്ഗാനിസ്ഥാനിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് ഇന്ത്യ അഫ്ഗാന് ഗോതമ്പ് നൽകി സഹായിച്ചിരുന്നു ഇന്ത്യ വലിയ ഒരു ക്വാണ്ടിറ്റി ഗോതമ്പ് അഫ്ഗാനിസ്ഥാന് നൽകി സഹായിച്ചിരുന്നു ആ അഫ്ഗാനിസ്ഥാനിലേക്ക് ഇന്ത്യയുടെ ഈ കാർഗോ വെഹിക്കിൾസ് ഈ ചരക്ക് വാഹനങ്ങൾ അഫ്ഗാനിസ്ഥാനിലേക്ക് കൊണ്ടുപോകേണ്ടത് പാകിസ്ഥാൻ അതിർത്തിയിലൂടെ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ റോഡിലൂടെ പാകിസ്ഥാൻ്റെ മണ്ണിലൂടെ ആയതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ അനുവാദം വാങ്ങിക്കേണ്ടതുണ്ടായിരുന്നു അവിടെ പാകിസ്ഥാൻ ആദ്യം ഈ അനുവാദം നൽകാതിരുന്നു ഇന്ത്യയുടെ വാഹനങ്ങൾ പാകിസ്ഥാൻ്റെ ഉള്ളിലൂടെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അധികാരം ഈ പോകാനുള്ള അനുമതി നൽകാതിരിക്കുകയും പിന്നീട് ഒരു കണ്ടീഷനോടുകൂട്ട് ഒരു ഡിമാൻഡോടുകൂട്ട് അനുമതി നൽകുകയും ചെയ്തു ആ ഡിമാൻഡ് ഇതായിരുന്നു ഇന്ത്യയുടെ പതാകകളെല്ലാം വണ്ടികളിൽ നിന്ന് മാറ്റണം ഒറ്റ പതാക പോലും ഇന്ത്യയുടെ ആ വണ്ടിയിൽ വെക്കാൻ പാടില്ല എന്നാൽ മാത്രമേ വണ്ടികൾ പോകാൻ പാടുള്ളൂ എന്നായിരുന്നു ഡിമാൻഡ് എന്നിട്ട് ആ പതാകകൾ മാറ്റിക്കൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാനെ സംരക്ഷിക്കണം അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങളെ സംരക്ഷിക്കണമെന്ന ഒറ്റ ഉത്തരവാദിത്വം കൊണ്ട് ഇന്ത്യ അഫ്ഗാനിസ്ഥാനിലേക്ക് ഗോതമ്പ് കയറ്റി അയക്കുകയുണ്ടായി ആ ഗോതമ്പ് കയറ്റി അയച്ച് നല്ല ഗോതമ്പ് അവിടെ കൊടുത്തു കഴിഞ്ഞ ദിവസം താലിബാൻ നേരിട്ടിട്ട് അഫ്ഗാനിസ്ഥാനിലുള്ള താലിബാൻകാർ നേരിട്ട് പാകിസ്ഥാനെ എന്താ പറയുക നല്ല രീതിയിൽ തെറിവിളിച്ചിട്ടുണ്ട് കാരണം പുഴുവരിച്ച ഗോതമ്പ് പാകിസ്ഥാൻ അവർക്ക് കൊടുത്ത് സഹായിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതായത് ഇന്ത്യ സഹായിച്ച പോലെ തന്നെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനെ സഹായിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഗോതമ്പ് കയറ്റി അയച്ചു മുഴുവനായും പുഴുവരിച്ച നിലയിലുള്ള മോശം ഗോതമ്പ് കൊടുത്തയച്ചതിന് പാകിസ്ഥാൻ നല്ല തെറി മേടിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും നടക്കുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം ഒരു വലിയ സംഭവം ഉണ്ടായിരിക്കുന്നത് അതായത് പാകിസ്ഥാനിലെ ഒരു ബോംബ് സ്ഫോടനം പാകിസ്ഥാനിലെ പെഷവാറിൽ ഷിയ പള്ളിയിൽ നടന്ന ഒരു ബോംബ് സ്ഫോടനം ആ ബോംബ് സ്ഫോടനം നടന്ന അന്ന് തന്നെ പുറത്തു വന്ന വാർത്തകൾ 56 ഷിയ മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടുവെന്നും 260 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുമായിരുന്നു പക്ഷേ അത് യഥാർത്ഥ കണക്കുകളല്ല എന്നും 100 പേർ കൊല്ലപ്പെടുകയും 200 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന വാർത്തയും തുടർന്ന് പുറത്തു വന്നിരുന്നു ഷിയ വിഭാഗത്തിലുള്ള ഷിയ മുസ്ലിംസ് പാകിസ്ഥാനിൽ ഏകദേശം പാകിസ്ഥാനിലെ മൊത്തം ജനസംഖ്യയുടെ വെറും 20% മാത്രമാണ് ഉള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത് 15% മുതൽ 20% വരെ മാത്രമേ ഷിയ മുസ്ലിങ്ങൾ പാകിസ്ഥാനിലുള്ളൂ ഈ ഷിയ സുന്നി രണ്ട് വിഭാഗക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ കുറേ കാലമായിട്ട് തന്നെ നിലനിൽക്കുന്നതാണ് പ്രത്യേകിച്ചും ഷിയ മുസ്ലിംസ് പാകിസ്ഥാനിൽ വേണ്ട ഹിന്ദുക്കൾ വേണ്ട എന്ന് പറയുന്ന പോലെ തന്നെ ഷിയ മുസ്ലിംസും പാകിസ്ഥാനിൽ വേണ്ട അവിടെ സുന്നികൾ മാത്രം മതി എന്നാണ് പാകിസ്ഥാനിലെ ഭൂരിപക്ഷമായ സുന്നി വിഭാഗം ആവശ്യപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ അതാണ് അവരുടെ ഡിമാൻഡ് അതുകൊണ്ട് തന്നെ ഇതിനു മുൻപേ പലപ്പോഴായി ഷിയ പള്ളികളിൽ ബോംബ് സ്ഫോടനങ്ങൾ നടത്തിക്കൊണ്ട് ഷിയ മുസ്ലിംസിനെ കൊന്നൊടുക്കുന്നത് പാകിസ്ഥാനികളുടെ ഒരു പതിവ് കലാപരിപാടിയാണ് ഈ ഷിയ മുസ്ലിംസിന് വേണ്ടി എന്തെങ്കിലും സംസാരിക്കാൻ ഈ ലോകത്തൊരു രാജ്യമുണ്ടെങ്കിൽ അത് ഇറാനാണ് കാരണം ഇറാൻ ഈ ഷിയ മുസ്ലിംസിൻ്റെ ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഇറാൻ ഈ പാകിസ്ഥാനിലുണ്ടായ ഈ വെടിവെപ്പിൻ്റെ കാര്യത്തിൽ നേരിട്ട് ഇടപെട്ടിരിക്കുന്നു എന്നാണ് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ അതായത് ഇറാൻ്റെ ആളുകളായ ഇറാൻ്റെ ജനതയായിട്ടുള്ള ഷിയ മുസ്ലിങ്ങൾ പാകിസ്ഥാനിൽ കൊല്ലപ്പെടുകയാണ് ഇനിയും കൊല്ലപ്പെടുകയാണെങ്കിൽ ഇതിന് കൈയും കെട്ടി നോക്കി നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ രംഗത്ത് വന്നിരിക്കുന്നു ഇറാൻ ഈ IS ഭീകരർക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ഒരേ ഒരു മുസ്ലിം രാഷ്ട്രം അല്ലെങ്കിൽ മുസ്ലിം രാഷ്ട്രങ്ങളിൽ പ്രധാനപ്പെട്ട രാഷ്ട്രം എന്ന് പറയുന്നതും ഇറാൻ തന്നെയാണ് കാരണം ഇറാൻ ഒരിക്കലും ISIS-കാരുടെ തീവ്രവാദത്തെ അനുകൂലിക്കുന്നില്ല മുസ്ലിങ്ങളാണെങ്കിൽ കൂടി അനുവദിക്കില്ല കാരണം ഷിയ മുസ്ലിംസിന് അങ്ങനെ ഒരു തീവ്രവാദ സംഘടനയുടെ ഒരു ഒരിക്കലും അവർ അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാനിലുള്ള ISIS-ൻ്റെ എല്ലാ വിഷയങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ സുന്നി മുസ്ലിംസ് തീവ്രവാദം ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഇറാൻ ശക്തമായ നടപടി ഇറാനിലുള്ള തീവ്രവാദത്തിനെതിരെ അവർ നടപടി കൈക്കൊള്ളുകയും ചെയ്തിരുന്നു ഈ ഒരു സന്ദർഭത്തിൽ ഇപ്പോൾ പാകിസ്ഥാനിലെ പെഷവാറിൽ ഈ പള്ളിയിൽ നടന്ന സ്ഫോടനത്തിൻ്റെ ഉത്തരവാദിത്വം ISIS കഴിഞ്ഞ ദിവസം തന്നെ ഏറ്റെടുക്കുകയും ചെയ്തു ഞങ്ങളാണ് അവിടെ സ്ഫോടനം നടത്തിയതെന്ന് അവർ ഏറ്റെടുക്കുകയും ചെയ്തു ആ ഏറ്റെടുത്തത് കൊണ്ട് തന്നെ ISIS-ന് എതിരെ നിൽക്കുന്ന അല്ലെങ്കിൽ ISIS-നെ നശിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്ന
ഇറാൻ ഇറാൻ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഐ എസിനെ എതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഐ എസിനെ തകർക്കാനുള്ള ഈ പ്രവർത്തനത്തിൽ കൂടുതൽ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞ ഇറാൻ പാകിസ്ഥാന് കനത്ത താക്കീത് നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ അതായത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ, നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഷിയ മുസ്ലിംസിനെ കൊല്ലുന്ന കൊന്ന ആളുകൾക്കെതിരെ കർശനമായ നടപടി പാകിസ്ഥാൻ എടുത്തില്ലെങ്കിൽ പാകിസ്ഥാനെ ആക്രമിക്കാൻ വരെ തയ്യാറാകേണ്ടി വരും, പാകിസ്ഥാൻ അത് നേരിടാൻ തയ്യാറാകേണ്ടി വരും എന്ന സൂചനകൾ ഇറാൻ നൽകി കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം ലോകം മുഴുവൻ ഇപ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് യുദ്ധത്തിൻ്റെ അലയൊലികൾ കുടുമ്പുരി കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയിട്ടേ 10 ദിവസത്തിലധികമായി, അവിടെ കടുത്ത യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെയും അറിയാൻ കഴിഞ്ഞത് ഉക്രൈനികൾ 1300 ഭീകരരെ രംഗത്തിറക്കിയിട്ട്, ഈ തീവ്രവാദികളായിട്ടുള്ള ഭീകരരെ രംഗത്തിറങ്ങിയിട്ട് റഷ്യൻ സൈനികരെ കൊന്നൊടുക്കുന്നു എന്നുള്ള രീതിയിലൊരു വാർത്തകളെല്ലാം പുറത്തുവന്നുണ്ട്. എന്നാലും ഉക്രൈൻ റഷ്യ യുദ്ധം നടക്കുന്നു. ഇപ്പോഴത്തെ തായ്വാൻ അതിർത്തിയിലേക്ക് ചൈന 1.5 ലക്ഷം പട്ടാളക്കാരെ അയച്ചിരിക്കുന്നു. അവിടെയും തായ്വാൻ പിടിച്ചെടുക്കുന്നതിനുള്ള ഒരു യുദ്ധത്തിലേക്ക് അവിടെ പോകാൻ സാധ്യത പറയുന്നുണ്ട്. ആ സമയത്താണ് ഇറാൻ പാകിസ്ഥാനെതിരെ ഭീഷണിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഈ നിശ്ചിത ദിവസത്തിനുള്ളിൽ ഈ പള്ളിയിൽ ബോംബ് വെച്ച് ഷിയ മുസ്ലിംസിനെ കൊന്നൊടുക്കിയ ആളുകളെ പിടികൂടി അവരെ ശിക്ഷിച്ചില്ലെങ്കിൽ പാകിസ്ഥാൻ കനത്ത വില നൽകേണ്ടി വരും എന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ കനത്ത വില എന്ന് പറഞ്ഞത് എന്തുമാവാം. കാരണം ISISനെ തകർക്കാനായിട്ട് അവരെ ആക്രമിക്കും എന്ന് ഇറാൻ ഇതിൻ്റെ മുൻപേ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അവരെ ആക്രമിക്കാനായി പാകിസ്ഥാനിലേക്ക് ഇറാൻ ISIനെ ആക്രമിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ ആരെയാണ് ആക്രമിക്കുക, ആരെയാണ് എതിർക്കേണ്ടി വരിക, ആരാണ് ഇറാനെ തിരിച്ച് എതിർക്കുക അല്ലെങ്കിൽ പ്രതിരോധിക്കുക എന്നതിനെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. കാരണം പാകിസ്ഥാനിലെ ISISനെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനെ ആക്രമിക്കുക എന്നത് മാത്രമാണ് അവിടെ വരാൻ പോകുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ കർശനമായ ഒരു ഭീഷണിയുമായിട്ട് ഇറാൻ രംഗത്ത് വന്നിരിക്കുന്നതായിട്ട് കാണാനുണ്ട്. അതുമാത്രമല്ല, ഇന്ത്യ മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് എടുത്തിരിക്കുന്നു. അതായത് ഇന്ത്യക്ക് ഇനി പാകിസ്ഥാൻ വ്യോമാതിർത്തി ഞങ്ങൾക്ക് തുറന്നു തരണമെന്ന് പറഞ്ഞ് ഇന്ത്യ ഇനി പാകിസ്ഥാനോട് അഭ്യർത്ഥിക്കാൻ പോകുന്നില്ല എന്ന തീരുമാനം എടുത്തിരിക്കുന്നു. അത് വ്യോമസേനയുടെ കർശനമായിട്ടുള്ള ഒരു തീരുമാനം കേന്ദ്ര സർക്കാരിനെ അറിയിച്ച് കേന്ദ്ര സർക്കാർ അത് അംഗീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്നാണ് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ. അതായത് പ്രധാനമായിട്ടും ഇപ്പോൾ ജമ്മു കാശ്മീരിൽ നിന്നും ദുബായിലേക്ക് ഒരു പുതിയ ഫ്ലൈറ്റ് ഇന്ത്യ തുടങ്ങി വെച്ചതോടു കൂടിയിട്ടാണ് ഈ പാകിസ്ഥാൻകാർക്ക് അതിൻ്റെ ചൊറിച്ചിൽ കൂടി വന്നത്. അതായത് ഇന്ത്യ പാക് വഴി യാത്ര ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തിനെ പാകിസ്ഥാൻ ബ്ലോക്ക് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തി. പാകിസ്ഥാൻ വഴി പോകണമെങ്കിൽ വീണ്ടും വീണ്ടും അനുവദിക്കുക അപേക്ഷിച്ചുകൊണ്ടേയിരിക്കണം എന്നൊരവസ്ഥ വന്നു. അപ്പോൾ ഒരു അരമണിക്കൂർ കൂടുതൽ പറന്നിട്ടാണെങ്കിൽ കൂടി ഇനി പാകിസ്ഥാൻ്റെ മുകളിലൂടെ ഈ വിമാനത്തെ പറത്തേണ്ട, UAEയിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് ഇന്ത്യ തീരുമാനിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഉക്രൈനിലേക്ക് ഈ സംഭവം, ഉക്രൈനിൽ നിന്ന് രക്ഷപ്പെടുത്തലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ സംഭവം വന്നപ്പോൾ ഇന്ത്യ ആദ്യം എയർ ഇന്ത്യനെ ഉപയോഗിച്ചുകൊണ്ട് അവരെ രക്ഷപ്പെടുത്തുകയും പിന്നീട് വ്യോമസേനയുടെ ഏറ്റവും വലിയ യുദ്ധവിമാനം പോലത്തെയുള്ള യുദ്ധവിമാനം തന്നെ ഉപയോഗിച്ചത്, ഗ്ലോബ് മാസ്റ്റർ ഉപയോഗിച്ചത് തന്നെ ഈ രക്ഷപ്പെടുത്തൽ വളരെ തീവ്രഗതിയിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഈ ഗ്ലോബ് മാസ്റ്റർ അങ്ങോട്ട് ഉക്രൈനിലേക്ക് പറത്തി വിടേണ്ടത് പാകിസ്ഥാൻ്റെ മുകളിലൂടെ ആണ് എന്നുള്ളതുകൊണ്ട് തന്നെ വ്യോമസേന ഇതിനെ ശക്തമായി എതിർത്തു. അതായത് എന്തെങ്കിലും ഒരു തരത്തിൽ അവിടുത്തെ തീവ്രവാദികളോ അല്ലെങ്കിൽ പാകിസ്ഥാൻ പട്ടാളമോ എന്തെങ്കിലും ഒരു വിധത്തിൽ ഇന്ത്യയുടെ വ്യോമസേനയുടെ പട്ടാളത്തിന് നേരെ അവർ എന്തെങ്കിലും കാണിച്ചാൽ അത് ഇന്ത്യക്ക് വലിയ നാണക്കേടും, മാത്രമല്ല ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുകയും യുദ്ധം ചെയ്യേണ്ടി വരാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് വ്യോമസേന ഈ ഗ്ലോബ് മാസ്റ്റർ C-17 എന്ന് പറയുന്ന ഏറ്റവും വലിയ യുദ്ധവിമാനം പാകിസ്ഥാൻ്റെ മുകളിലൂടെ പറത്തണ്ട എന്ന് തീരുമാനിച്ചു. ആ ഒരു തീരുമാനത്തോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും തീരുമാനിച്ചു, അങ്ങനെയാണെങ്കിൽ ഇനി ഏത് രാജ്യത്തേക്ക് പോകുമ്പോഴും പാകിസ്ഥാൻ വഴി പോകണമെന്നുള്ളതിനെ ഇനി പാകിസ്ഥാൻ വഴി പോകേണ്ട ആവശ്യമില്ല, ഇനി പാകിസ്ഥാനിലൂടെ യാത്ര ചെയ്യേണ്ട എന്ന് ഇന്ത്യയും തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇന്ത്യ എന്തെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും ഒരു ഡിമാൻഡ് ഇട്ട് പിടിക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാൻ ഇനി അതും കയ്യിലില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. ഇപ്പോൾ ജമ്മു ശ്രീനഗറിൽ നിന്ന് ഡൽഹി വഴി ഗൾഫിലേക്ക് പോകുന്ന ഒരു പദ്ധതി ഉണ്ടാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ വ്യോമപാത ഇന്ത്യ ഇനി ഉപയോഗിക്കില്ല. ഇത്തരത്തിൽ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ചൊറിയാൻ നിൽക്കുമ്പോൾ കൃത്യമായ തിരിച്ചടി അപ്പുറത്തെ സൈഡിൽ നിന്ന് കിട്ടുന്നു. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇറാൻ പാകിസ്ഥാനെ ഒരുപക്ഷേ ആക്രമിച്ചേക്കാം, അല്ലെങ്കിൽ പാകിസ്ഥാനിലുള്ള ISIS തീവ്രവാദികൾക്ക് എതിരെ നടപടിയെടുക്കാൻ പാകിസ്ഥാൻ നിർബന്ധിതരാണ്. ഇനി പാകിസ്ഥാൻ അങ്ങനെ നടപടിയെടുത്തില്ലെങ്കിൽ അതിന് ശക്തമായിട്ടുള്ള അതിൻ്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരും. പാകിസ്ഥാൻ എന്ന മുന്നറിയിപ്പും ഇറാൻ നൽകിയിരിക്കുന്നു. ഇതും ഒരു ഇറാൻ പാകിസ്ഥാനെ ആക്രമിക്കുന്ന സാധ്യതകളാണ് പല നിരീക്ഷകരും നടത്തിയിരിക്കുന്നത്, നിരീക്ഷണങ്ങൾ നടത്തിയിരിക്കുന്നത്. ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ ഇറാൻ തീർച്ചയായിട്ടും ഇറാൻ്റെ ഷിയ മുസ്ലിംസിനെ
രക്ഷിക്കുന്നതിന് വേണ്ടി പാകിസ്ഥാനിലേക്ക് ഒരുപക്ഷെ കടുത്ത എന്തെങ്കിലും നടപടി എടുക്കും എന്ന വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നു. നമസ്കാരം.